ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്ക കല്ലിൽ പുഴുങ്ങിയതിന് വേണ്ടിയുള്ള കല്ല് തപ്പിയിരിക്കുകയാണ്. കല്ലെടുത്തിട്ട് ആ കല്ല് ചൂടാക്കിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പുഴയിൽ രണ്ട് കല്ല് പറക്കിക്കൊണ്ട് വരികയാണ്. ആ കല്ല് ചൂടാക്കിയാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വിഭവം, നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കല്ലിൽ പുഴുങ്ങിയെടുത്ത കല്ല് പാത്രമില്ല, കല്ലിൽ പുഴുങ്ങിയെടുത്ത ചക്ക. നമ്മളിപ്പോൾ കണ്ടില്ലേ ആ പുഴയിൽ നിന്ന് ഒരു കല്ല് പരന്ന കല്ലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് പാത്രത്തിന് പകരമാണ് നമ്മൾ ഈ കല്ല് ഉപയോഗിക്കുന്നത്. ഈ പരന്ന കല്ലിൽ ഇനി നമ്മൾ ചക്ക പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടിയാണ്. പാത്രമില്ലാതെ കല്ലിൽ എങ്ങനെ ചക്ക പുഴുങ്ങിയെടുക്കുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഈ പരന്ന കല്ല് ഇപ്പം നമ്മൾ ചൂടാക്കാനായിട്ട് കൊണ്ടുപോയി. ഈ കല്ല് ഇനി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളടുത്ത ഇലയിലാണ് ഈറ, ഈറ്റയെന്ന് പറയും. ഈറ്റയുടെ ഇല എടുത്താണ് നമ്മളിങ്ങനെ ചെയ്തത്. മൂന്ന് കല്ല് വെച്ചു അതിൻ്റെ മേളിൽ ഈറ്റ ഇല അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് കല്ല് വെച്ചു, ഈറ ഇല വെച്ച് ഫില്ല് ചെയ്തു. പിന്നെ രണ്ട് മൂന്ന് ലെയർ ഈറ ഇല വെച്ചു, അതിൻ്റെ മേളിൽ പൂവ ഇല വെച്ചു, വെള്ളം തളിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന പഴുപ്പിച്ചിരിക്കുന്ന കല്ല് ഇപ്പോൾ എടുത്ത് വെക്കാൻ പോവുകയാണ്. ഈ കല്ല് വെച്ചതിന് ശേഷം ചക്ക അതിനകത്ത് ഫില്ല് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കല്ലെടുത്ത് വെക്കാൻ പോവുകയാണ്.
നമ്മൾ ഈ കല്ലിലേക്ക് ഈ ചക്ക വാരിയിടുക. ചക്ക ഇട്ടോ. നമ്മൾ ഈ ഈറയുടെ തണ്ട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക. ഇത് നമ്മൾ പഴുപ്പിച്ച കല്ലിനകത്താണ് ചെന്ന് ചേരുന്നത്. അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നീരാവി ഉണ്ടാവും. ഈ വെള്ളം ആ ചൂട് കല്ലിലേക്ക് ചെന്ന് കയറും. അത് നീരാവി ആയതിനു ശേഷം ആ നീരാവി ചൂട് നീരാവിയിലാണ് നമ്മൾ ഈ ചക്ക പുഴുങ്ങുന്നത്. അതാണ് ടെക്നോളജി. നമ്മൾ കാട്ടിലൊക്കെ പെട്ടുപോയാൽ ചെയ്യുന്ന കാര്യമാണ്. ഈ ഈറൻ തണ്ടിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും മൂന്ന് സൈഡിൽ. അപ്പോൾ ഈ കല്ലിലേക്ക് വെള്ളം ചെന്ന് അത് നീരാവിയായിട്ട് അതിലാണ് ഈ ചക്ക പുഴുങ്ങുന്നത്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണാം. ഇതിപ്പോൾ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ ചക്ക ഇപ്പം കല്ലിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചക്ക കറക്റ്റ് പരുവായി 15 മിനിറ്റ് ഇപ്പം വെച്ചു. ഇപ്പോൾ ഈ ചക്ക തിന്നണമെങ്കിൽ എന്തെങ്കിലും എരിവുള്ളൊരു സാധനം കൂടെ വേണം. ഒരു ചമ്മന്തി പോലൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാന്താരി മുളകോ എന്തെങ്കിലും ഒരു മുളക് സംഘടിപ്പിച്ചിട്ട് ഒരു ചമ്മന്തി പോലൊരു സാധനം കൂടെ ഉണ്ടാക്കി അതീ തൊട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാന്താരി മുളകിൻ്റെ ഒരു ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിരട്ട ഇലയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ കല്ലിലായാലും നല്ല പാറക്കല്ലുണ്ടെങ്കിൽ പാറക്കല്ലിൽ തടി കഷ്ണം വെച്ചിട്ട് ചതച്ചിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് പൊളിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം, ഈ ചിരട്ടയ്ക്കകത്ത് വെച്ചിട്ട് ഒരു കാന്താരി മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആ കാന്താരി മുളക് ചമ്മന്തി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ചക്ക പുഴുങ്ങിയത് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ചക്ക കല്ലിൽ വേവിച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് പൊളിക്കാനുള്ള സമയമായി. 15 മിനിറ്റോളം ഇത് കല്ലിൽ ചുട്ടിരിക്കുന്ന സാധനമാണ്. അതിപ്പോൾ നമ്മളെല്ലാവരുടെ ഇത് പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് പൊളിക്കുകയാണ്. ഇത്രയും നേരം ആവിയിൽ ഇരുന്നതാണ്. നമ്മൾ വേറെ ഒരു സംഭവം ഉണ്ടാക്കിയില്ല. കല്ലിൽ വെച്ചിട്ടുണ്ടാക്കിയ സാധനത്തിൽ നിന്ന് ആ പൊളിക്കുമ്പോൾ കണ്ടോ എന്തൊരു ചൂടാന്ന് നോക്കുക. ആവി എടുക്കാം. ആവി കൊണ്ട് ആ ചക്ക പുഴുങ്ങിയ നല്ല മണമുണ്ട്. ഇത്രയും ആവിയാണ്. ചക്ക നല്ലതുപോലെ പുഴുങ്ങി. ചക്ക ഇപ്പം ആ കണ്ടോ നല്ല രീതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നല്ല മണ വരുന്നത്, നല്ല ആവിയും പുറക്കുന്നുണ്ട്. കല്ലിൽ ചുട്ട ചക്ക റെഡിയായിട്ടുണ്ട്. ഇനി അത് ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട്, ആ ഈറത്തണ്ടിലാണ് നമ്മൾ ക്ലിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ കൂവ ഇലയിലേക്ക് തന്നെ ഇതിനകത്ത് നമ്മള് കൂവ ഇലയിലേക്ക് തന്നെ ഈ സാധനം മാറ്റുക. ഓരോ പീസ് ഇപ്പോൾ എടുത്തതാണ്. നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കല്ലിൽ പുഴുങ്ങിയത് വേവിച്ചെടുക്കുക. ഈറത്തണ്ട് കൊണ്ടുണ്ടാക്കിയ ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഓരോന്ന് എടുക്കുന്നു. ഇത് നമ്മുടെ കാന്താരി ചമ്മന്തി റെഡിയാണ്. കാന്താരി ചമ്മന്തിയും കൂട്ടിയാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത്. ഈ വേവിച്ച ചക്ക നമ്മൾ കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ പോവാം. നമ്മുടെ കാന്താരി ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയ കാന്താരി ചമ്മന്തിക്കകത്ത് ഈ ചക്ക അങ്ങോട്ട് ചേർത്തിട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാന്താരി മുളക നല്ല എരിവുണ്ട്. പക്ഷേ ഈ ചക്ക ചുട്ടതുമായിട്ട് ഇത് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു മസാലയോ ഒരു എണ്ണയോ ഒരു ഇതും ഇല്ലാതെ പ്രകൃതിയിൽ നിന്ന് വാങ്ങിച്ച് കിട്ടിയ
ആ സാധനം മാത്രം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. കല്ലിൽ വേവിച്ച ചക്ക കഴിക്കാനായിട്ട് ഞങ്ങൾ സഹായിച്ച ആൾക്കാരാണ് ഇവരെല്ലാവരും. അവരെ കൂടി ഇരുന്ന് ഈ വേവിച്ച ചക്കയും നല്ല കാന്താരി ചമ്മന്തിയും കൂടി ഞങ്ങളിത് കഴിക്കാൻ പോകണം. ഗംഭീര ടേസ്റ്റാണ്. ആ കാന്താരി ചമ്മന്തിയിലോട്ട് ഈ ചക്ക അങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് മുക്കുക, ഒരു പിടി പിടിക്കുക, ഗംഭീരമായിരിക്കും. ഇത്തരം വളരെ അപൂർവമായ ട്രഡീഷണലായ ഫുഡുകളാണ് ഇനി പലഹാരം ടിപ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പലഹാരം ടിപ്സിൻ്റെ ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് റയറായിട്ടുള്ള വളരെ ട്രഡീഷണലായിട്ടുള്ള ചില ഫുഡുകളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്.